എല്ലാവർക്കും ലക്ഷ്മീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഓർക്കിഡ് ചെടിയിൽ നിന്നും ധാരാളം തൈകൾ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിൽ എല്ലായ്പ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടിപ്സ് കൂടിയാണ് ഞാൻ പറയുന്നത്. ഇതാണ് എൻ്റെ ഡാൻസിങ് ഡോൾ ഓർക്കിഡ് പ്ലാന്റ്. ഈ ചെടി നമുക്ക് ഹാങ്ങിങ് പ്ലാന്റായിട്ടും വളർത്താം, അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ഏതെങ്കിലും വൃക്ഷങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ തൊണ്ടിൽ ചകിരിയൊക്കെ വെച്ച് കയറ് കെട്ടി വളർത്താം. തെങ്ങിലായിരുന്നാലും ഇത് തൊണ്ട് വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിന് മണ്ണിൻ്റെ ആവശ്യമില്ല. ഇതെനിക്ക് ഇതാ ഇതുപോലുള്ള ഒരു രണ്ട് പീസാണ് കിട്ടിയത്, വേരോടി കിട്ടിയതാണ്. അപ്പം ഞാനതിനെ ആദ്യമായിട്ട് അതിൽ തൊണ്ടിൽ വെച്ചിട്ടാണ് ധാരാളം തൈകൾ ഉണ്ടാക്കിയത്. അപ്പോൾ ധാരാളം തൈകൾ ഉണ്ടാവാൻ ഞാൻ ചെയ്ത വഴി എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാകുമല്ലോ തേങ്ങാവെള്ളം. അപ്പോൾ തേങ്ങാവെള്ളം നമ്മൾ ഞാൻ ഒരു 4-5 ദിവസത്തോളം ശേഖരിച്ച് വെച്ചിട്ട് അപ്പോൾ അതങ്ങ് നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചെന്ന് വെച്ചാൽ നമുക്ക് എത്ര ചെടികളുണ്ടോ അതനുസരിച്ചുള്ള വെള്ളം, പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അതിൽ എത്ര ചെടികളുണ്ടോ അതനുസരിച്ചുള്ള വെള്ളം അത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ടങ്ങ് ഈ വേരിൻ്റെ ഭാഗത്തോട്ടങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ചയ്ക്ക് ഒരുക്ക ഞാൻ ഇതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ധാരാളം ഇതുപോലുള്ള തൈകളും വളരാറുണ്ട്. അതുപോലെ തന്നെ ഇതാ പൂക്കളും എല്ലായ്പ്പോഴും പൂക്കളുണ്ടാവും. ഇതാ ഇപ്പം ഈ ഒരു പൂ മാത്രമേ ഉള്ളൂ, ഇതാ കണ്ടോ ഈ പൂ കാണുമ്പോൾ തന്നെ ഒരു ഡോളിനെ പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെ ഡാൻസിങ് ഡോൾ എന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ ഏകദേശം ഒരു 20-25 തൈകൾ നമുക്കിപ്പോൾ മാറ്റി നടാറ് ഉണ്ട് ഇതിൽ. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ നിന്ന് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഈ വേര് പൊട്ടാതെ തന്നെ ഇതാ ഈ കിഴങ്ങ് പോലത്തുള്ള ഭാഗം വേര് പൊട്ടാതെ തന്നെ നമ്മൾ എടുക്കണം. എടുത്തിട്ട് ചകിരി, ഞാനിത് നട്ടിട്ടുള്ളത് ഈ ചകിരി ഒരു 2-3 ദിവസം ഈ തേങ്ങാവെള്ളവും സാധാ പച്ചവെള്ളവും കൂടി മിക്സ് ചെയ്ത് അതിൽ കുതിരാൻ വച്ചിട്ട് ആ ചകിരി എടുത്തിട്ടാണ് ഈ PVC പൈപ്പിൽ ഈ കയറ് ചുറ്റിയിട്ട് ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ തേങ്ങാവെള്ളം മിക്സിങ് ആകുമ്പോൾ ഇതിലങ്ങ് ഈ വേരിലങ്ങ് ചേർന്ന് പിടിക്കും. അപ്പോൾ ധാരാളം തൈകൾ അതിൽ നിന്ന് തന്നെ പിടിക്കുകയും ചെയ്യും, വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഡാൻസിങ് ഡോള് എങ്ങനെ വളർത്താം, ഇതിൽ നിന്ന് ധാരാളം തൈകൾ തന്നെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ഈ ഓർക്കിഡ് വളർത്തുന്നവർ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.